കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആഴ്ച തിരിച്ചുള്ള പ്രവചന പ്രകാരം ഈ ആഴ്ചയിൽ അഥവാ നവംബർ 12 മുതൽ 18 വരെയുള്ള ആഴ്ചയിൽ ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലുമായി ഓരോ പുതിയ ന്യൂനമർദ്ദങ്ങൾ വീതം രൂപപ്പെടാൻ സാധ്യത. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം നവംബർ 13-ഓടെ ആൻഡമാൻ കടലിൽ രൂപപ്പെട്ട് ശക്തി പ്രാപിച്ച് ആന്ധ്രാപ്രദേശ് തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. മിക്കവാറും കാലാവസ്ഥാ മോഡലുകൾ ഇത് ചുഴലിക്കാറ്റായി മാറാനുള്ള സൂചനയാണ് നൽകുന്നത്. ഇങ്ങനെ ഈ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറിയാൽ ആ ചുഴലിക്കാറ്റ് ജവാദ് ചുഴലിക്കാറ്റെന്നായിരിക്കും അറിയപ്പെടുക. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട് ചെന്നൈയിൽ കരയിൽ പ്രവേശിച്ച തീവ്ര ന്യൂനമർദ്ദം ദുർബലമായി വീണ്ടും അറബിക്കടലിൽ പ്രവേശിക്കാനും തുടർന്ന് വീണ്ടും ശക്തി പ്രാപിച്ച് കേരള തീരത്ത് ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയും മോഡലുകൾ സൂചിപ്പിക്കുന്നു. നവംബർ 12 മുതൽ 25 വരെയുള്ള 2 ആഴ്ചകളിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിൽ, സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം സൂചന നൽകുന്നു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും 14-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം വടക്കൻ തമിഴ്നാട്ടിൽ പ്രവേശിച്ച തീവ്ര ന്യൂനമർദ്ദം ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി വടക്കൻ തമിഴ്നാടിനും സമീപ പ്രദേശത്തായും സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ സ്വാധീനത്താൽ അടുത്ത 3 ദിവസം കേരളത്തിൽ വ്യാപകമായി മിതമായ മഴയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമോ അതിശക്തമോ ആയ മഴയും പ്രവചിക്കപ്പെട്ടിരിക്കുന്നു.